ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി പ്രധാന വാർത്തകൾ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി ജന്മവാർഷിക ദിനം നേതാജി ഭാരതത്തിന്റെ ധീരപുത്രനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത നിവാരണ നയത്തിൽ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും ഒരേ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാളെ പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ കോടി പിന്നിട്ടു രോഗവ്യാപനം കൂടിയ കണ്ണൂർ ജില്ലയിൽ അധിക നിയന്ത്രണങ്ങൾ കേപ് ടൌൺ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് റൺസ് വിജയലക്ഷ്യം സയിദ് മോദി ബാഡ്മിന്റൺ വനിതാ കിരീടം പി വി സിന്ധുവിന് സാനിയ മിർസ രാജീവ് റാം സഖ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് കാർട്ടറിൽ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം പരാക്രം ദിവസായാണ് രാജ്യം ഈ ദിനം ആഘോഷിക്കുന്നത് നേതാജിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സ്വതന്ത്ര ഇന്ത്യയ്ക്കായി ധീരതയോടെ പോരാടിയ നേതാജിയെ രാജ്യം എന്നും സ്മരിക്കുമെന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ അനുസ്മരിച്ചു നേതാജി നടത്തിയ പോരാട്ടങ്ങൾക്ക് രാജ്യമെന്നും കടപ്പെട്ടിരിക്കുന്നതായി ഉപരാഷ്ട്രപതി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയ്ക്കെന്നും അഭിമാനിക്കാവുന്ന സംഭാവനകൾ നൽകിയ നേതാജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം പ്രണമിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു നേതാജിക്ക് രാജ്യമർപ്പിക്കുന്ന വലിയ ആദരമായിരിക്കും ഇന്ത്യ ഗേറ്റിൽ നിർമ്മിതമാകുന്ന പ്രതിമയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഒരു വർഷകാലത്തെ പരിപാടികളുടെ ഭാഗമായി നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ അനാവരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം നേതാജി സുഭാഷ് आज डिजिटल स्वरूप में इंडिया गेट के समीप स्थापित हो रही जल्द ही इस होलोग्राम प्रतिमा के स्थान पर ग्रेनाइट की विशाल प्रतिमा भी लगेगी ये प्रतिमा आजादी के महानायक को कृतज्ञ राष्ट्र की श्रद्धांजलि है पिछले साल से देश ने नेताजी की जयंती को पराक्रम दिवस के रूप में मनाना शुरू किया ഭാരതത്തിന്റെ ധീരപുത്രനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ ഗേറ്റിൽ ഇപ്പോൾ അനാവരണം ചെയ്ത ഹോളോഗ്രാം പ്രതിമയുടെ സ്ഥാനത്ത് ഗ്രാനൈറ്റ് പ്രതിമ എത്രയും വേഗം നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രാജ്യം വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കുന്ന സമയമാണിത് രണ്ടായിരത്തി ഗുജറാത്ത് ഭൂകമ്പം ദുരന്ത നിവാരണ നയത്തിന്റെ ഗതിമാറ്റി രക്ഷാപ്രവർത്തനം പുനരധിവാസം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നയമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ഇതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യ മുതൽ ആസൂത്രണം വരെയുള്ള സാധ്യമായ എല്ലാ വിഭാഗവും യും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വരെയുള്ള സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി വിതരണം ദുരന്ത നിവാരണ മേഖലയിൽ നിസ്തുല സേവനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സംഘടനകൾക്കുമാണ് പുരസ്കാരം സമ്മാനിച്ചത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തെ ആധാരമാക്കിയ രണ്ട് ഡോക്യുമെന്ററികൾ ഫിലിംസ് ഡിവിഷൻ പ്രദർശിപ്പിക്കുന്നു ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് ചലച്ചിത്ര പ്രദർശനം ഫിലിംസ് ഡിവിഷൻ വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും ഡോക്യുമെന്ററികൾ ലഭ്യമാണ് മൻ കി ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ എൺപത്തി അഞ്ചാം അധ്യായം ഈ മാസം മുപ്പതിന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ദൂരദർശനും പരിപാടി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിജിയെ അനുസ്മരിച്ച് രാവിലെ പതിനൊന്ന് മുപ്പതിനായിരിക്കും മൻ കി ബാത് ആരംഭിക്കുക മൈ ഗോവ് ഓപ്പൺ ഫോറം വഴിയോ നമോ ആപ്പിലൂടെയോ മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങൾ പങ്കിടാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പുരസ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സംവദിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പരിപാടി വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾക്കുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലൂടെ പ്രധാനമന്ത്രി സമ്മാനിക്കും കലാ കായിക സാമൂഹിക പ്രവർത്തനം തുടങ്ങി ആറ് മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് ഈ വർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുട്ടികളെയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ഇവർക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വിവിധ സംഭാവനകൾ നൽകിയവർക്കുള്ള ബാൽ കല്യാൺ പുരസ്കാരവും ഇതിനൊപ്പം നൽകും കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം രാജ്യത്ത് മണിക്കൂറിനിടെ മൂന്ന് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇന്നലെ പേരാണ് രോഗമുക്തരായത് എട്ട് ശതമാനമാണ് രോഗമുക്തി നിരക്ക് അതിനിടെ രാജ്യത്ത് ഇതുവരെ കോടിയിലധികം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു കഴിഞ്ഞു ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന് കോവിഡ് സ്ഥിരീകരിച്ചു ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രോഗബാധയെ തുടർന്ന് ഒരാഴ്ചത്തെ ഐസൊലേഷനിൽ പ്രവേശിക്കുകയാണെന്നും ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് ഏർപ്പെടുത്തിയ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തുടരുന്നു സേവനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് നിരത്തുകളിൽ വാഹനങ്ങളും ജനത്തിരക്കും കുറവായിരുന്നു പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നു യാത്രക്കാരുടെ ആവശ്യാനുസരണമാണ് കെഎസ്ആർടിസി സർവീസ് നടത്തിയത് ട്രെയിനുകളും ദീർഘദൂര ബസ്സുകളും നിയന്ത്രണം അടുത്ത ഞായറാഴ്ചയും ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും കേരളത്തിൽ കോവിഡ് നിയന്ത്രണം സംബന്ധിച്ച പുതുക്കിയ മാനദണ്ഡ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഈ മാസം വരെ കാറ്റഗറി എയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാളെ മുതൽ കോവിഡ് രോഗികളുടെ പ്രവേശനം ജില്ലാ കൺട്രോൾ റൂം മുഖേന മാത്രമായിരിക്കും എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക പൊതുപരിപാടികളിലും ഉത്സവങ്ങളിലും മതപരമായ ചടങ്ങുകളിലും വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയിലും പരമാവധി അൻപത് പേരിൽ കൂടുതൽ പങ്കെടുക്കുവാൻ പാടുള്ളതല്ല നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ നടൻ ദിലീപിനെ ക്രൈംബ്രാഞ്ച് കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ദിലീപ് അടക്കമുള്ള അഞ്ച് പ്രതികളെയും പ്രത്യേകമായാണ് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യൽ നടപടികൾ പൂർണ്ണമായും അന്വേഷണ സംഘം വീഡിയോയിൽ ചിത്രീകരിക്കുമെന്നാണ് റിപ്പോർട്ട് ഈ മാസം വരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടു് ബാഡ്മിസ് സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സിംഗിൾസിൽ പി വി സിന്ധുവിന് കിരീടം ഇന്ത്യൻ താരമായ മാൾവിക ബൻസോദായിരുന്നു ഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി രണ്ടായിരത്തി ലോക ചാമ്പ്യൻഷിപ്പിന് ശേഷം സിന്ധുവിന്റെ ആദ്യ കിരീടനേട്ടമാണിത് സ്കോർ അതിനിടെ പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ താരങ്ങളിലൊരാൾ കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സാനിയ മിർസ രാജീവ് റാം സഖ്യം കാർട്ടർ ഫൈനലിൽ കടന്നു സ്കോർ ഏഴ് ആറ് മറ്റൊരു മത്സരത്തിൽ പതിനാലാം സീഡായ കാനഡയുടെ ഡെനിഷ് ഷാപോവലോ അലക്സാണ്ടർ സ്വേരേവിനെ തോൽപ്പിച്ചു വനിതാ ഡബിൾസിൽ ബാർബോറ റെജിക്കോവ ആറ് രണ്ട് ആറ് രണ്ട് സെറ്റുകൾക്ക് വിക്ടോറിയ അസ്രങ്കയെ തോൽപ്പിച്ചു കേപ്പ് ടൗൺ ഏകദിന പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി എൺപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യം മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒൻപത് ദശാംശം മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് കെ എൽ രാഹുലിന്റെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് ദക്ഷിണാഫ്രിക്കം അഞ്ച് ഓവറിൽ റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച് ദക്ഷിണാഫ്രിക്ക പരമ്പര സ്വന്തമാക്കിയിരുന്നു ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ദേശീയ ബാലികാ ദിനമായ നാളെ രാജ്യത്ത് ഉമ്മംഗ് എന്ന പേരിൽ വർണ്ണോത്സവം സംഘടിപ്പിക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് അൻപത് പ്രത്യേക കേന്ദ്രങ്ങളിൽ രംഗോലി സംഘടിപ്പിക്കുന്നത് ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം നേതാജി ഭാരതത്തിന്റെ ധീരപുത്രനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത നിവാരണ നയത്തിൽ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും ഒരേ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ബാല പുരസ്കാരങ്ങൾ പുരസ്കാര ജേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ കോടി പിന്നിട്ടു രോഗവ്യാപനം കൂടിയ കണ്ണൂർ ജില്ലയിൽ അധിക നിയന്ത്രണങ്ങൾ കേപ് ടൌൺ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് റൺസ് വിജയലക്ഷ്യം സയ്യിദ് മോദി ബാഡ്മിന്റൺ വനിതാ കിരീടം പി സിന്ധുവിന് സാനിയ മിർസ രാജീവ് സഖ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് ക്വാർട്ടറിൽ വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഒൻപതിന്